ഹൈ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ 5-year plans ആണ്, പഞ്ചവത്സര പദ്ധതികൾ. ഓക്കെ, അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഹാസ് ബീൻ ബോറോഡ് ഫ്രം റഷ്യ. റഷ്യയിൽ നിന്നാണ് നമ്മൾ 5-year plans എന്ന് പറയുന്ന കോൺസെപ്റ്റ്, നമ്മൾ ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, റഷ്യയിൽ ശരിക്കും ഈ 5-year plans സ്റ്റാർട്ട് ചെയ്തത് 1928-ൽ ആണ്. 1928-ൽ സ്റ്റാലിനാണ്, ജോസഫ് സ്റ്റാലിനാണ് 5-year plans റഷ്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇന്ത്യയിൽ ഈ 5-year plans സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നത് 1951-ലാണ്. അപ്പം നെഹ്റു ആയിരുന്നു ഈ ഒരു കോൺസെപ്റ്റിന് പിന്നിൽ. 5-year plans എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ 5-year plansിന് കാരണഹേതുവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു, ആസൂത്രണ കമ്മീഷൻ. ഓക്കെ, ഈ ആസൂത്രണ കമ്മീഷനാണ് ഇന്ത്യയിലെ 5-year plansിന് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പോൾ നെഹ്റു ആയിരുന്നു ഈ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1950. 1950-ലാണ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം, പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് ആയിരുന്നു. 5-year plansിലൂടെ, പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെഹ്റു വാസ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, ദ ഫസ്റ്റ് 5-year plan, പഞ്ചവത്സര ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1951. ഓക്കെ, ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ചോളം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് 2015-ൽ റീപ്ലേസ് ചെയ്തു ഏത് മുഖേന? നീതി ആയോഗ് മുഖേന. ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ് ഇൻ 2015. അപ്പോൾ 2015-ൽ നടന്ന ഒരു എക്സാമിന് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ, പ്ലാനിംഗ് കമ്മീഷൻ ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. താഴെ പറഞ്ഞ ഇതിൽ നിന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തത്, നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗ് മീൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണ് 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നു, ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്ര മോദി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ദ കോൺസെപ്റ്റ് ഓഫ് 5-year plans ഹാസ് ബീൻ ബോറോഡ് ഫ്രം റഷ്യ. റഷ്യയിൽ നിന്നാണ് നമ്മൾ 5-year plans എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. റഷ്യയിൽ 5-year plans സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1928-ആണ്, ബൈ ജോസഫ് സ്റ്റാലിൻ. ദെൻ ഇന്ത്യയിൽ 5-year plans പ്രസൻറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ദെൻ 5-year plans സ്റ്റാർട്ട് ചെയ്ത ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950-ലാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ദെൻ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. ദെൻ ദ ഫസ്റ്റ് 5-year plan വാസ് സ്റ്റാർട്ടഡ് ഇൻ 1951. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ? പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നീതി ആയോഗായിട്ട് മാറിയത്? 2015 ജനുവരി 1. 2015 ജനുവരി 1-നാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്തായിട്ട് മാറിയത്? നീതി ആയോഗായിട്ട് മാറിയത്. നീതി ആയോഗിൻ്റെ എക്സ്പാൻഷൻ എന്താ? നീതി മീൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ഓർത്ത് വെച്ചേക്കുക. ഇനി ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക, നമ്മൾ ഫസ്റ്റ് 5-year plan സ്റ്റാർട്ട് ചെയ്തത് 1951-ലാണ്. 1951 to 1956. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് 5-year plans തൊട്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. Thank you.